ഹലോ ഗൈസ്, വെൽക്കം ടു ടക്കൻ ഷൂട്ട്. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് ബെൽഗാമിലേക്കുള്ള യാത്രയിലാണ്. ഗോവയിൽ നിന്നും വീണ്ടും കർണാടകയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പൊ നമ്മുടെ പ്ലാനും കർണാടക യാത്രയാണ്. അപ്പൊ ഗോവ, അപ്പൊ ഇതിനോട് ഏകദേശം ബോർഡറിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു ആഗ്രഹമാണ് ഗോവയിലേക്ക് വരണം എന്നുള്ളത്. അങ്ങനെയാണ് ഗോവയ്ക്ക് കയറിയത്. എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. ഗോവ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ ഗോവയിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ, പക്ഷേ പറ്റിയിട്ടില്ല. ഇവിടെ റൂമെടുത്തിട്ട് നിൽക്കാനും നോക്കി, എന്നിട്ട് അത് വൈകിയപ്പോൾ റൂമെടുത്ത് നിൽക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ റൂമില്ല, ഒക്കെ ഫുള്ളാണ്. ദീപാവലിൻ്റെ ഭാഗമായിട്ട് റൂംസൊക്കെ ബുക്ക്ഡാണ്. ശേഷം ഞങ്ങൾ പ്ലാൻ മാറ്റി കേട്ടോ. അപ്പോൾ ഗോവയിൽ സ്റ്റേ ചെയ്യണ്ട, നമുക്ക് ഇവിടുന്ന് പോകാം. കർണാടകയിൽ കയറിയിട്ട് ബെൽഗാമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ബെൽഗാമിലേക്ക് തന്നെ പിടിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവസാനം എത്തിച്ചേർന്നത്. അങ്ങനെ പുറപ്പെട്ടു, ഗോവയിൽ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടു. നമ്മൾ ഏകദേശം കുറേ ചെന്നപ്പോൾ രാത്രിയാണ്, അത്ര സേഫല്ല രാത്രി വണ്ടി ഓടിക്കുന്നത്. എങ്കിൽ കൂടി കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ കുറേ വന്നപ്പോൾ ഇതുപോലുള്ളൊരു ടൗണ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ എന്തൊക്കെയാണ് അവസ്ഥകൾ, തൊട്ടടുത്ത് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്, കാണാൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് ഞങ്ങൾ വണ്ടി നിർത്തി. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇപ്പം നോക്കിയാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇവരൊക്കെ ഞാനെന്നിട്ട് വണ്ടി നിർത്തിയിട്ട് അവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഇവരൊക്കെ പണിക്ക് പോകുന്ന ഹിന്ദിക്കാരാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുപോലുള്ള വണ്ടികൾ വരും. അപ്പോൾ അതിലവർ കയറിപ്പോവും, അവർ താമസ സ്ഥലത്തേക്കും അതുപോലെ ജോലി സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഇതൊരു വേറെ തന്നെ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക തരം കാഴ്ചയായിരുന്നു. കുറേ ബാഗൊക്കെ എടുത്ത് കുറേ ആൾക്കാർ ലൈനിലായി. അപ്പോൾ രാവിലെ നല്ല തിരക്കിലാണ് ഇവിടുത്തെ കാഴ്ചകൾ, നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. മൂന്നര ആയിട്ടുള്ളൂ കേട്ടോ, മൂന്നരയാണ് ഇപ്പോൾ സമയം. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചുവിടുന്ന യാത്ര പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വേറൊരു ചെറിയൊരു ടൗൺ കിട്ടും. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാൻ നിൽക്കുമോ, അല്ലെങ്കിൽ അവിടെ റൂം എടുത്തിട്ട്. ഭയങ്കര ടയർഡായിട്ടുണ്ട് എല്ലാവരും, ഞാൻ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടാണ് ഉള്ളത്. ഞാനും ടയർഡാണ്, വൈഫും ടയർഡാണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും റൂമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ റൂം എടുത്തിട്ട് അത്യാവശ്യം ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഉച്ചക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇടാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കട്ടെ, റൂം അടുത്ത് അവിടെ എത്തിയിട്ട് റൂമിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. യാത്ര തുടർന്നിട്ട് കുറച്ചുകൂടെ ദൂരം ചെന്നപ്പോൾ ഒരു ചെറിയ അപാകത, വണ്ടിക്ക് എന്തോ കാറ്റില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നിർത്തി നോക്കിയപ്പോഴാണ് റൈറ്റ് സൈഡിൽ ബാക്കിൽ കാറ്റ് കുറവാണ്, ടയർ പുതിയ ടയറാണ് പക്ഷേ കാറ്റ് കുറവാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇത് മറ്റേ പണിയാണ് മുമ്പ് ഉണ്ടായിരുന്ന. അതായത് ഞങ്ങൾ പൂഴിൽ ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടയറിൻ്റെ ഗ്യാപ്പിലൊക്കെ, അത് റിമ്മിൻ്റെ ഗ്യാപ്പിലൊക്കെ പൂഴി കയറിയിട്ട് അതിലൂടെ നല്ല എയർ പുറത്തു വന്നു. ട്യൂബ്ലെസ് ആണ് ടയർ. അപ്പോൾ അത് നല്ലൊരു പണിയാണ്, അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള പണിയാണ് ആ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദൂരേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ടൗണിൽ നിർത്താൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അടുത്ത ടൗണിൽ എത്തുന്നവരെ ഇതുപോലെ നല്ല യാത്ര ചെയ്യാന്നുള്ള തീരുമാനത്തിലാണുള്ളത്. എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജനമായ സ്ഥലം കേട്ടോ, ഷോപ്സോ വീടുകളോ അങ്ങനൊന്നും ഇല്ല, സൈഡിൽ വളരെ കുറവാണ്. പിന്നെ അത്യാവശ്യം വണ്ടിയുണ്ട്, ഇപ്പോൾ രാവിലെ പുലർച്ച ആയതുകൊണ്ട് തന്നെ വണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോറികളും ഇതുപോലുള്ള വണ്ടികളാണ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പം പണി തന്നെയാണ്. എന്തായാലും തൊട്ടടുത്ത് പെട്രോൾ പമ്പുണ്ട്, അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. രാവിലെ ആയാലേ ടയറിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടാവും തോന്നുന്നത്, കാണാം. 5:30 കൂടി തന്നെ പെട്രോൾ പമ്പിൽ എത്തിയിരുന്നു, കുറച്ച് വണ്ടി തന്നെ ഇരുന്ന് മയങ്ങി. ഇപ്പം അത്യാവശ്യം ലൈറ്റൊക്കെ വെളിയൊക്കെ വന്നു. അപ്പോൾ ഇനി ടയർ ഷോപ്പ് ഒരു 9 മണിയാവാണ്ട് തുറക്കില്ല, അതുവരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ടയർ നന്നാക്കണം. ടയർ ശരിക്കും പണി തന്നു കേട്ടോ, കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെയ്തതാണ്. ഇങ്ങനെ തന്നെ ആയിട്ടുണ്ട് പിന്നെയും. അപ്പോൾ എന്തായാലും നോക്കാം. ടയറൊക്കെ നന്നാക്കി സെറ്റ് ചെയ്തു. ഇനി ലക്ഷ്യം കർണാടക ബെൽഗാമാണ്. നമ്മൾ കർണാടക ഗോവ ബോർഡർ എത്തി കേട്ടോ.
ഗോവൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് കിട്ടുന്നത് കർണാടകൻ്റെ ചെക്ക് പോസ്റ്റാണ്. തൊട്ട് അടുത്തടുത്ത് തന്നെ ഇടറുണ്ട്. അപ്പോൾ ഗോവ ബോർഡറിന്ന് അവർ നല്ല തമാശയൊക്കെ പറഞ്ഞിട്ട് ആ ടോക്കൺ ഷൂട്ട് അല്ലേ ചാനലെല്ലാം നമുക്ക് പറഞ്ഞിട്ട് വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ കർണാടക ബോർഡർ എന്താവെന്ന് നോക്കാം. അങ്ങനെ കർണാടക ബോർഡറും കഴിഞ്ഞു. ഇത് നമ്മളെ കർണാടക ബോർഡർ ബെൽഗാം. താങ്ക് യു. അപ്പോൾ ഗോവ കഴിഞ്ഞു കേട്ടാ, ഗോവ ഇവിടുത്തേക്ക് കഴിഞ്ഞു. ഇനി ഇനി നേരെ കർണാടക. നമ്മളെപ്പോലെ ഒരുപാട് യാത്രക്കാരുണ്ട് വഴിയിലൊക്കെ. താഴെ നല്ല പുഴയുണ്ട്, നല്ല താഴ്ചയുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പുഴയിലേക്കൊക്കെ. എങ്ങനെ നടന്നു അറിയില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട്. ഓ, കയ്യിലൊക്കെ ബോട്ടിലാണ്. സംഭവം വെള്ളടിയാണ് പബ്ലിക്കായിട്ട് റോഡ് സൈഡിൽ കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയാണ്, ഇവിടെ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതൊന്നും ഒരു വിഷയമല്ല അവർക്ക്. ഇപ്പം ഞാൻ വെറുതെ നിർത്തിയിട്ട് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയത്. ഇപ്പോഴും ഫോറസ്റ്റ് തന്നെയാണുള്ളത്. നല്ല കയറ്റം കേട്ടോ, ഫോറസ്റ്റ് മാത്രമല്ല നല്ല കയറ്റമാണ്. വണ്ടി ഇങ്ങനെ കുറേ ഓടിയല്ലേ, ചൂടാണെന്ന് വിചാരിച്ച് വണ്ടി ഞാൻ സൈഡാക്കി. ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴാണ് നിർത്തിയത്. എന്താ ഇതൊക്കെ ഇതാണ്. ഭയങ്കര താഴ്ചയുണ്ട് കേട്ടോ. താഴ്വാരത്തിൽ നോക്കിയ അപ്പുറത്തും കുന്നാണ്, ഭയങ്കരമായിട്ട് ആഴമുണ്ട്. എന്തോ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ റോട്ടിലുണ്ടല്ലോ ഒരു വണ്ടി ചെരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. യെസ്, വലിയൊരു വണ്ടിയാണ്. എന്ത് വണ്ടിയാണത്? ബിൽഡ് സേഫ് സ്ട്രോങ് എന്നെല്ലാം പറഞ്ഞിട്ട് നോക്കണ്ട എന്താന്ന്. എന്താ സംഭവിച്ച നമുക്കൊന്ന് ജസ്റ്റ് നോക്കിട്ട് വരാം. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയൊരു വണ്ടിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയുന്നില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ കൺട്രോൾ പോയതെന്ന് പറയാം. ഡ്രൈവറെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയിട്ട് അങ്ങാണ്ട് താഴെ പോയതുപോലെ ഉണ്ട് കണ്ടിട്ട്. ഓ, പുതിയ ടയറൊക്കെ കണ്ടോ, പൊട്ടിക്കീറിയിട്ട്. ഇത് ചവിട്ടി വലിച്ചിട്ട് കീറിയതാണ്, ചൂടായിട്ട് പൊട്ടിയതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവരോട് ചോദിച്ചൊക്കെ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, മെക്കാനിക്സാണ്. നമുക്ക് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് നോക്കാം. സംഭവം ഇതാണ്, ടെർബോ ഫെയിലായതാണ് അവർ പറയുന്നത്. ടെർബോ ഫെയിലായിട്ട് വണ്ടീൻ്റെ പിക്കപ്പ് കുറഞ്ഞിട്ട് കയറ്റം കയറുന്നിടത്ത് റിവേഴ്സ് വന്നതാണ്. എന്തോ ബാക്കിൽ വേറെ വണ്ടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വൺ ദുരന്തം ഒഴിവായെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വന്നിട്ട് ആൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ട് അവസാനം ഈ താഴെ മരത്തിൻ്റെ ഇടയിലേക്ക് അങ്ങ് റിവേഴ്സ് ഇറക്കിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ നിന്നു. എല്ലാവരും നല്ല പണി കിട്ടിയാണെന്ന് പറയുന്നവർ. ഇതെങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ കാഴ്ചകൾ കണ്ടോ. ഈ സൈഡിൽ മരത്തിൽ നിന്ന് മുട്ടിയിട്ടില്ല കേട്ടോ, പക്ഷേ വണ്ടി ആ മറ്റേ താഴെ കുഴിയിൽ പോയിട്ട് അവിടെ നിന്നു. ഇങ്ങനെയൊക്കെ അതിനിടയിൽ രണ്ട് മൂന്ന് ടയറൊക്കെ പൊട്ടി പഞ്ചറായിപ്പോയി ചൂടായിട്ട്. വണ്ടി ഫുള്ള് വരഞ്ഞിട്ട് വണ്ടി ജെർക്കിൽ വന്നിട്ട് നിന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ തിരിഞ്ഞു പോയി. ഇത്രയും വലിയ വണ്ടീൻ്റെ ആക്സിലൊക്കെ തിരിയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരിപ്പോ പണിയെടുക്കുന്നുണ്ട് കേട്ടാ, മെക്കാനിക് ഒക്കെ വന്നിട്ട്. കമ്പനീസ് ആയാലോ എച്ച് ആർ കമ്പനീസ് കമ്പനി വന്നിട്ട് ഇവരൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ട്രെയിൻ ആക്കി ഊപ്പർ രക്ന ഗാഡി കാ കാം ചാലു കർ. ഓക്കെ ഓക്കെ, അഭി ബോലേ തോ ഹമേ ഭി യഹാ കാം കർനെ ബോലേ തോ ഹമാരാ ഭി റിസ്ക് നാ. ആ വിദൗട്ട് റിസ്ക് കാം.
ഓക്കെ അത് കമ്പനീസ് ആയാ അപ്പ് ഓക്കെ ബൈ താങ്ക് യു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇവർ കൺട്രോൾ പോയിട്ട് വണ്ടി താഴോട്ട് വന്നിട്ട് ചവിട്ടിയിട്ട് കിട്ടുന്നത്, അതായത് പിക്കപ്പ് മൊത്തം പോയി അങ്ങനെ ചവിട്ടി കിട്ടാണ്ട് ടയർ ചൂടായിട്ട് ടയറങ്ങ് പൊട്ടി, എന്നിട്ട് വണ്ടി ഇങ്ങനെ സൈഡ് വന്നിട്ട്. ഇതിങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ, കുറച്ച് ടേണിങ്ങും കുറച്ച് കഷ്ടമുള്ള സ്ഥലമാണെങ്കിലല്ലേ വണ്ടി അങ്ങ് മറിഞ്ഞു തന്നെ പോയാണ് വണ്ടി. അപ്പോൾ ഇനി ക്രെയിനൊക്കെ വന്നിട്ട് വണ്ടീനെ ഓയിൽ ആ ജായക ഫുൾ ബാറാ ജായക ഓയിലൊക്കെ ഇല്ല, ടയർ ബഫ് ഓയിലായിട്ട് ഫുൾ ഓയിലൊക്കെ പുറത്തേക്ക് തള്ളിന്. ടയറൊക്കെ കണ്ട പൊട്ടിപ്പോയി, ചൂടായിട്ട് ചൂടായിട്ട് ടയർ പൊട്ടിപ്പോയി അങ്ങനെ ആയിന്. ഓ ഗോഡ്, ഇനിയിപ്പോൾ ക്രെയിൻ വന്നിട്ട് ഇതിനെ മുകളിൽ വെച്ചിട്ട് വലിച്ച് മുകളിൽ കയറ്റി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പണിയെടുപ്പിക്കണം, വണ്ടീനെ പണിയെടുക്കണം. അപ്പോൾ നല്ല ടൈം എടുക്കും വണ്ടി റിലീസാവാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ ലോറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് മുകളിലെത്തി, നിരപ്പായ സ്ഥലത്തെത്തിട്ടോ, കയറ്റവും ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളാണ്, അങ്ങനെ ഞങ്ങളൊരു ഗ്രാമത്തിലേക്ക് കയറി. അപ്പോൾ ഗ്രാമത്തിൽ കയറിയപ്പം ഇവിടെ ഒരാളെ കണ്ടോ, ആളെ പരിചയപ്പെട്ടു. ഒരുപാട് നല്ല ആൾക്കാരുണ്ടോ ഈ ഗ്രാമത്തിലൊക്കെ ഉള്ളത്. ഇവർ വൻ കൃഷിക്കാരാണ്, എല്ലാവരും ഫുൾ ടൈം കൃഷി, പലതരം കൃഷി, നെല്ല്, ഗോതമ്പ്, അതുപോലെ ഇതുപോലെ പച്ചക്കറികളൊക്കെ ആയിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രാവിലെ മുതൽ അവർ അങ്ങ് പാടത്തിലേക്ക് ഇറങ്ങി കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. എന്തായാലും ഇന്ന് രാത്രി ഞങ്ങളിവിടെ തമ്പടിക്കാൻ തീരുമാനിച്ചു. ഈ ഗ്രാമത്തിൻ്റെ മനോഹര കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും വണക്കം.